കല്യോട്ടെ ഇരട്ടക്കൊല കേസിന്റെ അന്വേഷണം സിബിഐക്ക് തന്നെ നൽകിയ സുപ്രീം കോടതി വിധി സിപിഎമ്മിന് കനത്ത ആഘാതമാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കാസർകോട്ടെത്തിയ അദ്ദേഹം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു. കല്യോട്ടെ ഇരട്ടക്കൊല കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറിയതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നടപടി സിപിഐഎമ്മിന് കനത്ത ആഘാതമാണെന്നും നിയമ സംവിധാനത്തെ വിശ്വസിക്കുന്നവർക്ക് സന്തോഷം പകരുന്നതാണെന്നും കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇരട്ടക്കൊലക്കേസിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കുറ്റകരമായ അനാസ്ഥയാണ് കാട്ടിയത്. അന്വേഷണ ഏജൻസിയുമായി സഹകരിച്ചില്ല. ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും മികച്ച അഭിഭാഷകരെ നിയമിച്ച് ഖജനാവിൽ നിന്ന് കോടികളാണ് ചെലവഴിച്ചത്. സിപിഎം വേട്ടക്കാരുടെ കൂടെയാണ് നിന്നതെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ കൃത്യവിരോപമാണ് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ ഏജൻസിയുമായിട്ട് സഹകരിക്കാതെ, അവർക്ക് ഫയലുകളോ മറ്റ് ഡോക്യുമെൻസോ കൈമാറാതെ നിസ്സഹകരണമായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ കാണിച്ചത്. ഇത് നീതിബോധമുള്ള ജനങ്ങളെ കണക്കിലേറെ ദുഃഖിപ്പിക്കേണ്ടായി. ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം എല്ലാ ഭാഗത്തും ആ സമയത്ത് തന്നെ ഉയർന്നത്. സുപ്രീം കോടതി സിബിഐ അന്വേഷണത്തിന് അനുമതി നൽകിയത് നിയമവാഴ്ചയിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകളെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, പൊതു ഖജനാവിൽ നിന്ന് കോടികൾ പൊടിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രഗത്ഭരായ പ്രത്യേക അഭിഭാഷകന്മാരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമിക്കുകയും അതിന് ചുമതല കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. സിബിഐ എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിരളിയാണ്. എതിരെ പ്രവർത്തിക്കുന്നവരെ വേട്ടയാടുന്ന രീതിയാണ് അദ്ദേഹത്തിന്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന നടപടിയാണ് സ്വീകരിച്ചത്. ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവർക്കെതിരെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിക്കൊണ്ട് വിജിലൻസ് എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയുള്ള വിജിലൻസ് കേസുകൾ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായിട്ടും ഞങ്ങൾ ഈ കേസിനെ നേരിടുമെന്ന കാര്യം ഞാൻ നിങ്ങളിലൂടെ കേരള പൊതുസമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് മറ്റു മന്ത്രിമാരെയോ അവർക്ക് മുഖ്യമന്ത്രിയെയോ വിശ്വാസമില്ല. കെഎസ്എഫ്ഇയുടെ കാര്യത്തിൽ ധനമന്ത്രി സ്വയം പരിഹാസ്യനായി. മുഖം രക്ഷിക്കാൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് തോമസ് ഐസക് എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി. മുഖ്യമന്ത്രി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ തടങ്കലിലാണെന്നും കൂട്ടിച്ചേർത്തു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരെ, മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലാത്ത ഒരു നിലയാണ് കേരളത്തിലുള്ളത്. സിപിഎമ്മും മന്ത്രിസഭയും ഒരു നാഥനില്ലാ കളിയായി മാറിയിരിക്കുകയാണ്. ആരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്? ആരാണ് സർക്കാരിനെ നയിക്കുന്നത്? എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമാണ്. കെഎസ്എഫ്ഇയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ റെയ്ഡ് കേരളത്തിൽ നടക്കുകയുണ്ടായി. ആ റെയ്ഡ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ തുടരെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളം ഞെട്ടലോടെ കണ്ടത്. അവസാനം എന്തുണ്ടായി? ധനമന്ത്രി സ്വയം പരിഹാസ്യനായി. അദ്ദേഹത്തിന് മുഖം രക്ഷിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായത്. സിപിഎമ്മിൽ പുതിയ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ വൻശ്രാവുകൾ വലക്കപ്പുറത്താണെന്നും പരൽമീനുകൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 2500 ഇടങ്ങളിൽ ബിജെപി മത്സരിക്കുന്നില്ല. ഇവിടെ സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഞാനൊരു ആരോപണം വെക്കുകയുണ്ടായി, ഇന്നല്ല, കുറേ മാസങ്ങളായി. ഇതുവരെ സിപിഎമ്മോ ബിജെപിയോ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ ആരോപണം ദൃഢവൽക്കരിക്കുന്ന രൂപത്തിലാണ് പുതിയ തെളിവുകൾ വന്നിരിക്കുന്നത്. 2500 ഇടങ്ങളിൽ കഴിഞ്ഞ തവണ ബിജെപി മത്സരിച്ചെടുത്ത് ഈ തവണ ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ല ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമാണ്, അത് കണ്ണൂർ ജില്ലയിലാണ് പ്രകടം, മറ്റൊന്ന് മലപ്പുറം ജില്ലയിൽ. ഇവർ തമ്മിൽ നാളെ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു പരീക്ഷണ വേദിയായിട്ടാണ് ഈ രണ്ട് ജില്ലയെയും അവർ നോക്കിക്കാണുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, കെപിസിസി ജനറൽ സെക്രട്ടറി ജി രതികുമാർ, ഡിസിസി പ്രസിഡന്റ് ഹക്കിം കുന്നിൽ എന്നിവരും മുല്ലപ്പള്ളിക്കൊപ്പം ഉണ്ടായിരുന്നു. പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വി പത്മേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.